ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു എഡ്യൂക്കേഷൻ പർപ്പസ് കാറ്റഗറിയിൽ വരുന്ന വീഡിയോ ആണ്. എല്ലാവരും തമ്മിൽ വെച്ച് ചെയ്തിട്ടുണ്ടാവും. ഓറൽ സിക്സിൽ 69 പൊസിഷൻ ട്രൈ ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണം, കൂടുതൽ ബെല്ലൈക്കൺ കൂടി ഇനാബിൾ ചെയ്ത് കൊടുത്താൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ കിട്ടുന്നതായിരിക്കും. ഓറൽ സിക്സ് അഥവാ ഓറൽ സിക്സിൽ 69 പൊസിഷൻ ചൂസ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഓറൽ സെക്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു സെക്ഷുവൽ റിലേഷൻഷിപ്പിന് തൊട്ട് മുമ്പായിട്ടുള്ള ലൈംഗികപരമായിട്ടുള്ള ആനന്ദം ഉണ്ടാക്കുന്ന ഒരു, മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ ഒരു ഓറൽ സെക്സ് എന്ന് പറയുന്നത്. അപ്പം ഓറൽ സെക്സിൽ 69 പൊസിഷൻ ചൂസ് ചെയ്യുന്നവർ പങ്കാളികൾക്കിടയിൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് എന്ന് പറയുന്നത് രണ്ട് പങ്കാളികൾക്കിടയിൽ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ആദ്യമേ വേണ്ടുന്നത് വ്യക്തിശുചിത്വമാണ്. അപ്പം ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രണ്ടുപേരും ഒരുപോലെ വൃത്തി അല്ലെങ്കിൽ വ്യക്തിശുചിത്വം പാലിച്ചിരിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൽ ഓർഗൻസ് ക്ലീൻ ആൻഡ് നീറ്റ് ആയിരിക്കണം. സെക്ഷൽ ഓർഗൻസിന് എന്തെങ്കിലും തരത്തിലുള്ള എന്താ പറയുക, ഇൻഫെക്ഷൻസ് അടിക്കാൻ ചെറിയ രീതിയിലുള്ള കാരണങ്ങൾ മാത്രം മതിയാവും. സെക്ഷൽ ഓർഗൻസ് നമ്മൾ മതിയായ വിധം സംരക്ഷിച്ചില്ല അല്ലെങ്കിൽ വൃത്തിയായിട്ട് കൊണ്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പ്രത്യേകിച്ച് ബാക്ടീരിയൽ ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷനേക്കാൾ കൂടുതൽ പൂപ്പൽ ഇൻഫെക്ഷൻസ് ആണ് അടിക്കാനുള്ള ചാൻസ് കൂടുതൽ. കാരണം വെച്ചാൽ അവർ അണ്ടർവെയേഴ്സിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല വൃത്തിയായിട്ട് അതുപോലെ തന്നെ സൂര്യപ്രകാശത്തിന് കീഴിൽ നന്നായിട്ട് ഉണങ്ങിയ വസ്ത്രങ്ങളല്ല നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പൂപ്പലടിക്കാൻ, ഈ വസ്ത്രത്തിൽ പൂപ്പലടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുമൂലം പ്രത്യേകിച്ച് തന്നെ ഓപ്പൺ ഏരിയ ആയതുകൊണ്ട് തന്നെ പൂപ്പൽ ഇൻഫെക്ഷൻ നമുക്ക് പെട്ടെന്ന് തന്നെ യൂട്രസിലൂടും, അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഗർഭപാത്രത്തിൽ മൊത്തത്തിൽ ഇൻഫെക്ഷൻ അടിക്കാനും അതുപോലെ തന്നെ വജൈനൽ ഓപ്പണിംഗ് ഭാഗത്തും നമുക്ക് ഇൻഫെക്ഷൻ അടിച്ച് കയറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇത് കൂടുതൽ കൂടുതൽ ഡേഞ്ചറസിലേക്ക് പോകത്തേ ഉള്ളൂ. മൂന്നാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഈ ഉണക്ക സമയത്ത് ധാരാളമായിട്ട് വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് വിയർപ്പ് തങ്ങിയിരിക്കുന്ന കാരണം സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ തന്നെ ഈ ഒരു ഭാഗത്തെ ഹെയർ റിമൂവ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഹെയർ റിമൂവൽ ഷേവിങ് ചെയ്യുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യമുണ്ട്. നിങ്ങൾ ലോഷൻസോ കെമിക്കൽസോ ഒന്നും ആഫ്റ്റർ ആൻഡ് ബിഫോർ യൂസ് ചെയ്യാതിരിക്കുക. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് നമ്മൾ എപ്പോഴും നമ്മുടെ ഔട്ടർ ഓർഗൻസ് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ച് മാത്രം കൈകാര്യം ചെയ്യുക. ഒന്നിലധികം പങ്കാളികളുമായിട്ട് റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്ന ആളുകൾ തീർച്ചയായിട്ടും HIV പോലെയുള്ള രോഗങ്ങളെയും അതുപോലെ തന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ള മറ്റ് അണുബാധകളെയും നമ്മൾ ഭയന്നിരിക്കേണ്ടത് അല്ലെങ്കിൽ മുൻകൂട്ടി കണ്ടിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വേണ്ടുന്ന എന്തൊക്കെ സംവിധാനങ്ങൾ, പ്രൊട്ടക്ഷൻ സംവിധാനങ്ങളുണ്ടോ അതെല്ലാം നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് ഏറ്റവും ബെസ്റ്റാണ്. ഹെൽത്തി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലിലും ഹെൽത്തി ആയിട്ട് അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിന് നമുക്ക് ഏറ്റവും ബെറ്റർ ഈ ഒരു കാര്യങ്ങൾ തന്നെയാണ്. ഈ മൂന്ന് ടിപ്സുകൾ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. സ്ത്രീകൾക്ക് പുരുഷനെന്നോ വേറെ വ്യത്യാസമില്ല എങ്കിൽ തന്നെയും പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾ പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ലൈഫ്. ന്യൂ ഇയർ ആയിട്ട് തന്നെ മീൻസ് ന്യൂ ഇയറിൻ്റെ സെക്കൻഡ് ഡേ ആണ്. എന്നാലും നേർന്നു കൊണ്ട് തന്നെ ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനിയും നമ്മുടെ വീഡിയോസൊക്കെ തീർച്ചയായിട്ടും എല്ലാവരും വാച്ച് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. വേഗം തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാം, മറ്റുള്ളവർക്കും യൂസ്ഫുൾ ആയിക്കോട്ടെ. അപ്പോൾ അടുത്ത സെഗ്മെൻറ്റിൽ പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ ബൈ.